മഹാഭാരതം വിദുരാഗമ രാജ്യ ലഭ്യ പർവം. പഞ്ചപാണ്ഡവന്മാരെ പാഞ്ചാലിക്ക് വിവാഹം ചെയ്തു കൊടുത്ത് പാണ്ഡവരെ തൻ്റെ രാജധാനിയിൽ ദ്രുപദരാജൻ താമസിപ്പിക്കുന്ന വിവരം ചാരന്മാർ മുഖേന ദുര്യോധനൻ അറിഞ്ഞു. അതുപോലെ തന്നെ മറ്റു രാജാക്കന്മാരും അറിഞ്ഞു. പാണ്ഡവന്മാർ ജീവിച്ചിരിപ്പുണ്ടെന്നും ദ്രൗപദീ സ്വയംവര രംഗത്ത് തങ്ങൾ കണ്ട വീരകൃത്യങ്ങളെല്ലാം പാണ്ഡവന്മാരുടേതാണെന്നും അറിഞ്ഞ രാജാക്കന്മാർ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ മനസ്സിലാക്കിയ വിദുരർ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ഇക്കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു. അദ്ദേഹം ദ്രുപദ രാജധാനിയിൽ സംഭവിച്ചതെല്ലാം അണുവിട തെറ്റാതെ മഹാരാജാവിനെ അറിയിച്ചു. തൻ്റെ മകനായ ദുര്യോധനൻ ദ്രൗപദിയെ കൊണ്ടുവരുന്നതും പ്രതീക്ഷിച്ചിരുന്ന മഹാരാജാവിന് ഈ വാർത്ത ദുഃഖമുണ്ടാക്കിയെങ്കിലും അദ്ദേഹം പുറമേ സന്തോഷം ഭാവിച്ചു. ഇതിൽ സന്തുഷ്ടനായ വിദുരർ രംഗത്തു നിന്ന് മാറിയപ്പോൾ തന്നെ ദുര്യോധനൻ കർണനോടൊപ്പം ധൃതരാഷ്ട്രരെ സമീപിച്ചു. വിദുരരുടെ മുമ്പിൽ വെച്ച് തങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ കഴിയില്ല എന്നവർക്കറിയാം. ദുര്യോധനൻ പറഞ്ഞു, മഹാരാജാവേ, ശത്രുവിൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുകയല്ല വേണ്ടത്. പാണ്ഡവർ എന്നും നമുക്ക് ശത്രുക്കളാണ്. അവരെ തമ്മിലടുപ്പിച്ച് ബലം ക്ഷയിപ്പിക്കുകയാണ് ആവശ്യം. നമുക്ക് മാതരേയന്മാരെ കൗന്ദേയന്മാരിൽ നിന്ന് അകറ്റാം, അല്ലെങ്കിൽ ധ്രുപദരാജനെ പണം നൽകി യുധിഷ്ഠിരനിൽ നിന്ന് അകറ്റണം. അതുമല്ലെങ്കിൽ നമ്മുടെ ചാരന്മാർ മുഖേന പാണ്ഡവന്മാരെ ധ്രുപദ രാജധാനിയിൽ തന്നെ സ്ഥിരമായി താമസിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ സുന്ദരിമാരെ കൊണ്ട് പാണ്ഡവന്മാരെ പ്രലോഭിപ്പിച്ച് ദ്രൗപദിയിൽ വിരക്തി ഉണ്ടാക്കണം. അതുമല്ലെങ്കിൽ ഭീമനെ ചതിച്ചു കൊല്ലണം. അവനാണ് അവരിൽ ഏറ്റവും ശക്തിമാൻ. ഭീമനുള്ളപ്പോൾ അർജുനനെ ജയിക്കാനാവില്ല. ഭീമൻ പോയാൽ പിന്നെ അർജുനനെ പുല്ലുപോലെ ജയിക്കാനാവും. കർണ, ഞാനീ പറഞ്ഞതിൽ നല്ലതും ചീത്തയും ഉണ്ടാവും. ഏതാണ് വേണ്ടതെന്ന് നീ ആലോചിച്ച് തീരുമാനിക്കൂ. ഇത് കേട്ട് കർണൻ പറഞ്ഞു, സുഹൃത്തെ, താങ്കൾ പറഞ്ഞത് ശരിയായ കാര്യമല്ല. പാണ്ഡവന്മാരെ ചതിച്ചു കൊല്ലുന്നത് നടക്കുന്ന കാര്യമല്ല. ബാലന്മാരായിരുന്നപ്പോൾ പോലും അവരെ നശിപ്പിക്കാൻ ചതിയിലൂടെ എത്ര ശ്രമിച്ചിട്ടും നാം പരാജയപ്പെട്ടു. പിന്നെ ധ്രുപദൻ ധനത്തിനടിമയുമല്ല, അയാൾ ധർമ്മിഷ്ഠനാണ്. അതിനാൽ അയാളെ സ്വാധീനിക്കാനും ആവില്ല. ദ്രൗപദിയുടെ കാര്യമാണെങ്കിൽ പല വീരപുരുഷന്മാരെ ഭർത്താക്കന്മാരായി ലഭിച്ചതിൽ സന്തുഷ്ടയാണവൾ. അവളെ വിരക്തിയാക്കുന്നതും നടക്കുന്ന കാര്യമല്ല. അഞ്ചു പാണ്ഡവന്മാരും ഒരു സ്ത്രീയുടെ ഭർത്താക്കന്മാരായതിനാൽ അവരെ തമ്മിലടുപ്പിക്കുന്നതും നടക്കുന്ന കാര്യമല്ല. അതിനാൽ നമുക്കവർ ശക്തരാവുന്നതിനു മുമ്പ് തന്നെ അവരെ പ്രഹരിച്ചു തോൽപ്പിക്കണം. അവർ വേരൂന്നി വളരുന്നതിനു മുമ്പ് അവരെ നശിപ്പിക്കണം. കൃഷ്ണൻ ഏതു സമയത്തും സ്വന്തം രാജ്യമുപേക്ഷിച്ചു പോലും ബലരാമനോടൊപ്പം അവരെ സഹായിക്കാനെത്തും. അതിനാൽ ദുര്യോധന, ഞാനീ പറഞ്ഞത് ഭവാന് രുചിക്കണം. നാം കൂട്ടുകൂടിയാൽ പാഞ്ചാലന്മാർ നിസാരരാണ്. വിക്രമം കൊണ്ടാണ് മഹാനായ ഭരതൻ ഈ രാജ്യം മുഴുവൻ നേടിയത്. നമുക്കും വിക്രമം കൊണ്ട് തന്നെ പാണ്ഡവരെ തകർക്കണം. അതിനാൽ നാം ചതുരംഗപ്പടയോടുകൂടി ചെന്ന് പാഞ്ചാലനെ ആക്രമിച്ച് പാണ്ഡവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാം. അങ്ങനെ പരാക്രമം കൊണ്ട് അവരെ ജയിച്ച് ഭവാൻ ഭൂമിയുടെ ഈശ്വരനായി വാണാലും. ഇത് കേട്ട് സന്തുഷ്ടനായ ധൃതരാഷ്ട്രർ പറഞ്ഞു, കർണ, ഭവാൻ വീരോചിതമായ വാക്കുകളാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ ഭീഷ്മരും വിദുരരും ദ്രോണരുമായി കൂടി ആലോചിച്ച് വേണ്ടത് തീരുമാനിക്കുക. ഇങ്ങനെ ഇവരുടെ അഭിപ്രായമറിഞ്ഞ ഭീഷ്മർ പറഞ്ഞു, രാജാവേ, പാണ്ഡവന്മാരുമായി കലഹിക്കുന്നതിൽ ഞാൻ എതിരാണ്. എനിക്ക് പാണ്ഡുവും നീയും ഒരുപോലെയാണ്. കൗരവരും പാണ്ഡവരും തമ്മിൽ എനിക്കൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ആവണം നിനക്കും. നീയും അവരെ പോറ്റാൻ ബാധ്യസ്ഥനാണ്. ഈ രാജ്യത്തിൻ്റെ പകുതി അവർക്ക് നൽകുക. നമ്മുടെ പിതാമഹന്മാർ സമ്പാദിച്ചതെന്ന രാജ്യത്തിന് അവർക്കും അവകാശമുണ്ട്. അതിനാൽ സന്തോഷത്തോടെ തന്നെ പാണ്ഡവന്മാർക്ക് പകുതി രാജ്യം കൊടുക്കണം. അതല്ലാതെ ഒന്നും എനിക്ക് ഹിതമാവുകയില്ല. അങ്ങേക്ക് ദുഷ്കീർത്തി ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഭവാൻ കീർത്തി രക്ഷിച്ചുകൊള്ളുക. കീർത്തിയാണ് വലിയ ബലം. കീർത്തികെട്ട പുരുഷൻ്റെ ജീവിതം നിഷ്പ്രയോജനകരമാണ്. പുത്ര ദുര്യോധന, ഒരു മനുഷ്യൻ്റെ ജീവിതം സത്കീർത്തിയുടെ നാശം വരെയാണ്. കീർത്തി നശിക്കുന്നതോടൊപ്പം മനുഷ്യനും നശിക്കുന്നു. പാണ്ഡവന്മാർ തീയിൽപ്പെട്ട് മരിച്ചു എന്ന് നാട്ടുകാർ പറയുമ്പോൾ അതിൻ്റെ കുറ്റം മുഴുവൻ താങ്കൾക്കാണ് വന്നു ചേരുന്നത്. ഇന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കേൾക്കുമ്പോൾ അത് താങ്കളുടെ കുറ്റത്തെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. അതിനാൽ പാണ്ഡവർക്ക് പകുതി രാജ്യം നൽകാൻ സമ്മതിക്കൂ രാജാവേ. എൻ്റെ പ്രിയം നടത്തുവാൻ ഭവാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പാർത്ഥന്മാർക്ക് ഭവാൻ പകുതി രാജ്യം കൊടുക്കണം. ഇത് കേട്ട് ദ്രോണർ പറഞ്ഞു, ധൃതരാഷ്ട്ര, ചിന്തിച്ച് തീരുമാനമെടുക്കൂ. ഭീഷ്മരുടെ അതേ അഭിപ്രായമാണ് എനിക്കുമുള്ളത്. രാജ്യം രണ്ടായി ഭാഗിക്കുക. പകുതി പാണ്ഡവന്മാർക്കും കൊടുക്കുക.
ഇതാണ് ശാശ്വതമായ ധർമ്മം. അതിനാൽ വളരെയധികം വിലപിടിപ്പുള്ള രത്നങ്ങളും സമ്മാനങ്ങളും ഭവാൻ ദ്രുപദന് കൊടുത്തയക്കണം. ബന്ധുമര്യാദകൾ അനുസരിച്ച് കുശല പ്രശ്നം നടത്തി പാണ്ഡവരെ ഗംഭീരമായി സ്വീകരിക്കണം. ബഹുമാനപൂർവം അവരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരണം. ഇതാണ് ഭവാന്റെ സത്കീർത്തിക്ക് നല്ലത്. ഇതൊക്കെ കേട്ട് കർണൻ ക്ഷുഭിതനായി. കർണൻ പറഞ്ഞു, അർത്ഥവും മാനവും കൊടുത്ത് കുടുംബാംഗങ്ങളെപ്പോലെ പാർപ്പിച്ചിരിക്കുന്ന ഈ ഭീഷ്മദ്രോണന്മാരോട് അങ്ങയുടെ യശസ്സിനെ കുറിച്ച് ആലോചിക്കുന്നതിൽ അർത്ഥമില്ല. ദുഷ്ടമായ മനസ്സും ഗൂഢമായ ബുദ്ധിയുമാണ് അവർക്ക്. ഭവാന് നന്മയ്ക്കാണെന്ന് പറഞ്ഞ് ചെയ്യുന്നത് മുഴുവൻ പാണ്ഡവന്മാരുടെ നന്മയ്ക്കാണ്. ശത്രുക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആര് തന്നെ എന്ത് തന്നെ ചെയ്താലും എല്ലാം വിധിപ്രകാരമേ നടക്കൂ. അതിനാൽ വിധി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് രാജ്യം ലഭിക്കും. എന്നാൽ വിധി വേറെയാണെങ്കിൽ പിന്നെ മോഹിച്ചിട്ട് കാര്യവുമില്ല. ഇത് കേട്ട ദ്രോണർ പറഞ്ഞു, എടാ ദുഷ്ട, നീ എന്താണ് പറഞ്ഞത്? നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ കുരുവംശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. കർണ, നീ അത് ദോഷമായി കരുതുന്നു. ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഏറെ താമസിയാതെ ഈ കുലം മുടിഞ്ഞു പോകും, സംശയമില്ല. ഇതൊക്കെ കേട്ട് വിദുരൻ പറഞ്ഞു, രാജാവേ, തീർച്ചയായും നിന്റെ ബന്ധുജനങ്ങൾ നിന്നോട് ശ്രേയസ് പറഞ്ഞു തരേണ്ടതാണ്. നന്മ പറഞ്ഞാൽ കേൾക്കാത്തവനോട് പറഞ്ഞിട്ടെന്ത് കാര്യം? മഹാശയനായ ഭീഷ്മർ അങ്ങയോട് നല്ല കാര്യമാണ് പറഞ്ഞത്. ഹിതമായും പ്രിയമായും നന്മ പറഞ്ഞു തന്നു. എന്നാൽ അതങ്ങ് കൈക്കൊള്ളുന്നില്ല. ഉണ്ടോ? എന്താ മിണ്ടാത്തത്? അപ്രകാരം തന്നെ ദ്രോണരും ഹിതമായ വാക്കുകളാണ് അങ്ങയോട് പറഞ്ഞത്. അതും അങ്ങ് ചെവിക്കൊള്ളുന്നില്ല. അങ്ങയുടെ മുഖത്തിന് ഒരു വെളിവും കാണുന്നില്ല. രാധാസുതനായ കർണന് അവർ പറഞ്ഞത് നല്ലതായി തോന്നുന്നില്ല. ഞാൻ ആലോചിക്കുമ്പോൾ അവൻ നിന്റെ ഗുണം കാംക്ഷിക്കുന്ന മിത്രമായി എനിക്ക് തോന്നുന്നില്ല. ഈ ഭീഷ്മരെ പോലെയും ദ്രോണരെ പോലെയും ബുദ്ധിമാന്മാരായി ആരുണ്ട് ഈ ലോകത്തിൽ? മഹാരാജാവേ, ബുദ്ധിയിൽ മുന്തി നിൽക്കുന്ന ഈ നരശ്രേഷ്ഠന്മാർ ഭവാനോട് ചതിപ്പണി ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും ഇവർ പക്ഷപാതം കാണിക്കുകയില്ല. ധർമ്മജ്ഞന്മാർ ഒരിക്കലും അർത്ഥത്തിൻ്റെ കാര്യത്തിൽ പക്ഷം കാണിച്ച് സംസാരിക്കുകയില്ല. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയാം. അത് ഭവാന് ശ്രേയസിനാണ്. അല്ലയോ ഭരതശ്രേഷ്ഠ, ദുര്യോധനാധികൾ ഭവാന് എങ്ങനെ പുത്രന്മാരാണോ അപ്രകാരം തന്നെ പാണ്ഡവരും അങ്ങേക്ക് പുത്രന്മാരാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അവർക്ക് അഹിതമായി കാര്യമറിയാതെ മന്ത്രിക്കുന്നവരായ ഭവാന്റെ മന്ത്രിമാർ ഒട്ടും ശ്രേയസിനെ കാണുന്നവരല്ല. പാണ്ഡവന്മാർ അജയ്യരാണെന്ന് ഇപ്പോൾ ഭീഷ്മരും ദ്രോണരും നമ്മളോട് പറഞ്ഞു. അത് തികച്ചും ശരിയാണെന്ന് ഭവാൻ നല്ലപോലെ ധരിച്ചോളൂ. ആ പാണ്ഡവന്മാരുടെ ഗുണം അങ്ങേക്ക് ഗുണമായി മാറ്റുകയാണ് വേണ്ടത്. അവർ കോപിച്ചാൽ ഭവാൻ സർവനാശവും ഭവിക്കും. ധീമാനായ സവ്യസാചി വീരനാണ്. അവനെ ജയിക്കുവാൻ സാക്ഷാൽ ശക്രനു പോലും സാധിക്കയില്ല. ഭീമസേനനാണെങ്കിൽ 10,000 ആനയുടെ ബലമുള്ള ഭീമപരാക്രമനാണ്. വാനവന്മാർക്കു പോലും അവനെ കൊല്ലാൻ കഴിയുമോ? ജീവനിൽ കൊതിയുള്ളവർക്ക് അവരെ കൊല്ലുവാൻ കഴിയുകയില്ല. ധൈര്യം, കാരുണ്യം, ക്ഷമ, സത്യം, പരാക്രമം എന്നീ ഗുണങ്ങൾ ചേർന്ന് വിളങ്ങുന്ന ധർമ്മജനെ എങ്ങനെ ആർക്ക് ജയിക്കുവാൻ കഴിയും? ഇപ്രകാരം അജയ്യ പ്രതാപന്മാരായ ഇവർക്ക് സഹായത്തിന് രാമനുണ്ട്, മന്ത്രിയായി മാധവനുണ്ട്, സഹായിക്കുവാൻ സാത്യകിയുണ്ട്. പിന്നെ അവർക്ക് ജയിക്കുവാൻ സാധ്യമല്ലാത്തത് എന്തുണ്ട്? ശ്വശിരനാണെങ്കിൽ ധ്രുപദൻ, അളിയന്മാരാണെങ്കിൽ ധൃഷ്ടദ്യുമ്നൻ മുതലായ വീരന്മാർ. അജയ്യരാണ് അവരെന്ന് മനസ്സിലാക്കി മുമ്പേ തന്നെ അവരുടെ പൈതൃകാവകാശത്തെയും മനസ്സിലാക്കി ധർമാനുസരണം വേണ്ടത് ചെയ്യുക. അങ്ങയുടെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ പുരോചനൻ ഉണ്ടാക്കി വച്ച വലിയ ദുഷ്കീർത്തി പാണ്ഡവാനുഗ്രഹം കൊണ്ട് കഴുകിക്കളഞ്ഞാലും പാർത്ഥന്മാർ ജീവിച്ചിരിക്കുന്നുവെന്ന് എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കുന്നു. അവരെ ഒന്ന് കാണുവാൻ ആവേശത്തോടെ അവർ കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് ഇനി അവരോട് ഇടയാതെ അവർക്ക് പ്രിയം ചെയ്യുവാൻ ഉദ്യമിക്കൂ രാജാവേ. ദുര്യോധനനും കർണനും ശകുനിയും അധർമ്മിഷ്ഠരും ദുർബുദ്ധികളും മൂഢാത്മാക്കളുമാണ്. അവരുടെ വാക്ക് കേട്ടാൽ ഭവാൻ ആപത്തിലാകും. രാജാവേ, ഗുണവാനായ ഭവാനോട് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുര്യോധനന്റെ തെറ്റുകൊണ്ട് ഈ നാടൊക്കെ മുടിയുമെന്ന്. ഇതൊക്കെ കേട്ട് ധൃതരാഷ്ട്രർ പറഞ്ഞു, വിദ്വാൻമാരായ ഭീഷ്മദ്രോണന്മാരും ഭവാനും പറയുന്നത് എനിക്ക് ഹിതമാണെന്ന് ബോധ്യമായിരിക്കുന്നു. ആ വീരന്മാരായ കൗന്ദേയന്മാർ പാണ്ഡുവിന് എപ്രകാരമാണോ അപ്രകാരം തന്നെ ധർമ്മത്താൽ എനിക്കും മക്കളാണ്. അത് തീർച്ചയാണ്. എൻ്റെ മക്കൾക്ക് എപ്രകാരം ഈ രാജ്യം അവകാശപ്പെടുമോ അതുപോലെ തന്നെ പാണ്ഡവന്മാർക്കും അവകാശപ്പെട്ടത് തന്നെ, സംശയമില്ല. അതിനാൽ ഭവാൻ ഉടനെ പോയി അവരെ സത്കരിച്ചു കൂട്ടിക്കൊണ്ടുവരിക. അമ്മയോടും കൃഷ്ണയോടും കൂടി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഭാഗ്യത്താൽ പാണ്ഡവന്മാർ ജീവിക്കുന്നു, ഭാഗ്യത്താൽ കുന്തിയും ജീവിക്കുന്നു, ഭാഗ്യത്താൽ യോഗ്യരായ മഹാരഥന്മാർ ദ്രൗപദിയെ നേടി, ഭാഗ്യത്താൽ അവരെല്ലാവരും ഉത്കർഷവാന്മാരായി.
ആ പുരോചനൻ വെന്തതും ഭാഗ്യത്താൽ തന്നെ. തേജസ്വിയായ വിദുര, ഭവാൻ എൻ്റെ മഹത്തായ ദുഃഖത്തെ അകറ്റി. അത് ഭാഗ്യം കൊണ്ടു തന്നെയാണ്. ഇങ്ങനെ വൈശംഭായനൻ തുടർന്നു. ജനമേജയ രാജാവെ, പിന്നെ വിദുരൻ ധൃതരാഷ്ട്രരുടെ ആജ്ഞപ്രകാരം പാഞ്ചാല രാജ്യത്തു പോയി യജ്ഞസേനനും പാണ്ഡവരും മേവുന്ന രാജധാനിയിലെത്തി. ദ്രൗപദിക്കും പാണ്ഡവർക്കും യജ്ഞസേനനും പലമാതിരി സമ്മാനങ്ങളും ധനവും കൊണ്ട് പാഞ്ചാലത്തിലെത്തിയ വിദുരർ ന്യായപ്രകാരം ധ്രുപദനെ ചെന്ന് കണ്ട് വന്ദിച്ചു. അദ്ദേഹവും ധ്രുപ വിദുരനെ യഥാവിധി സ്വീകരിച്ചു. മര്യാദ പോലെ തമ്മിൽ കുശല പ്രശ്നങ്ങൾ ചെയ്തു. പിന്നെ പാണ്ഡുപുത്രന്മാരെയും അവിടെ അതിഥിയായി വന്ന കൃഷ്ണനെയും കണ്ടു. സ്നേഹത്തോടുകൂടി അവരെ പുണർന്ന് കുശലം ചോദിച്ചു. അവർ ചെയ്യുന്ന പൂജയേറ്റ് ആ ബുദ്ധിമാൻ ധൃതരാഷ്ട്ര പറഞ്ഞ വിധം സസ്നേഹം കുശലം ചോദിക്കുകയും പലമാതിരി രത്നങ്ങളും മറ്റും പാണ്ഡവർക്കും കുന്തിക്കും പാർഷതിക്കും നൽകുകയും ചെയ്തു. ധ്രുപദന്റെ മക്കൾക്കും കുരുക്കൾ പറഞ്ഞയച്ച പ്രകാരം സമ്മാനങ്ങൾ നൽകി. പിന്നെ പാണ്ഡവന്മാരും കൃഷ്ണനും കേൾക്കെ അവരുടെ സന്നിധിയിൽ വച്ച് ധ്രുപദനോട് വിദുരൻ പറഞ്ഞു, രാജാവേ, അങ്ങ് മന്ത്രിമാരോടും മക്കളോടും ചേർന്നിരുന്ന് കേട്ടാലും ധൃതരാഷ്ട്ര രാജാവ് തൻ്റെ മക്കളോടും മന്ത്രിമാരോടും ബന്ധുജനങ്ങളോടും കൂടി വളരെ സന്തുഷ്ടനായി ഈയുള്ളവൻ വഴി കുശല പ്രശ്നങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ പുതിയ ബന്ധം മൂലം നാം അത്യധികം സന്തോഷിക്കുന്നു. കൗരവരോടുകൂടി ഭീഷ്മനും മഹാപ്രാജ്ഞനായ ഭവാനോടും കുശലം ചോദിച്ചിരിക്കുന്നു. പാഞ്ചാലിയ, ഭവാന്റെ ബന്ധുവായി തീർന്ന ധൃതരാഷ്ട്ര മഹാരാജാവും മറ്റു ഗുരുവീരന്മാരും പ്രത്യേകം കൃതാർത്ഥരായെന്നോർക്കുന്നു. രാജാവേ, ഭവാനോടുള്ള ബന്ധുത്വം കൊണ്ട് അവർക്കുള്ള സന്തോഷം രാജ്യലാഭം കൊണ്ടുപോലും സിദ്ധമാകയില്ല. ഈ പരമാർത്ഥമറിഞ്ഞ് ഭവാൻ പാണ്ഡുപുത്രന്മാരെ ഉടനെ യാത്രയയക്കണം. പാണ്ഡവരെ കാണുവാൻ കൗരവർക്ക് വലിയ ആഗ്രഹമുണ്ട്. വളരെ നാളായി വേർപിരിഞ്ഞു നിന്ന ഈ നരശ്രേഷ്ഠന്മാർക്കും പുരം കാണുവാൻ താല്പര്യമുണ്ടാകും. അപ്രകാരം തന്നെ കുന്തിക്കും ആഗ്രഹമുണ്ടാകും. അങ്ങയുടെ പുത്രിയായ കൃഷ്ണയെ കാണുവാനും കൗരവന്മാരുടെ അന്തപ്പുര സ്ത്രീകളെല്ലാം കാത്തു നിൽക്കുന്നു. അപ്രകാരം തന്നെ പൗരന്മാരും നാട്ടുകാരും കാണുവാൻ കൊതിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഭവാൻ താമസിയാതെ ഭാര്യയോടൊത്ത് യാത്ര പുറപ്പെടുവാൻ പാണ്ഡവന്മാർക്ക് സമ്മതം നൽകിയാലും അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാണ്ഡവന്മാരെ ഭവാൻ എൻ്റെ കൂടെ അയക്കുകയാണെങ്കിൽ ധൃതരാഷ്ട്രരുടെ പാർശ്വത്തിലേക്ക് ഉടനെ തന്നെ ഞാൻ ദൂതനെ അയക്കുന്നതാണ്. കുന്തിയോടും കൃഷ്ണയോടും കൂടി പാണ്ഡവന്മാർ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന സന്ദേശം അതിവേഗത്തിലെത്തിക്കാം. ധ്രുപദൻ പറഞ്ഞു, മഹാപണ്ഡിതനായ വിദുര, ഭവാൻ പറഞ്ഞത് സത്യമാണ്. ഈ ബന്ധുത്വം കൊണ്ട് എനിക്ക് വലിയ ആനന്ദം ഹൃദയത്തിലുണ്ട്. പക്ഷേ ഇന്നത് ഞാനായിട്ട് പറയുന്നത് ഭംഗിയല്ല. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ എപ്പോൾ വിചാരിക്കുന്നുവോ ഭീമാർജുനന്മാരും എപ്പോൾ വിചാരിക്കുന്നുവോ അപ്പോൾ അവർക്ക് പോകാം. രാമകൃഷ്ണന്മാർ എപ്പോൾ തീർച്ചപ്പെടുത്തുന്നുവോ അപ്പോൾ അവർ പോകുന്നതിലും ഞാൻ തൃപ്തനാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഈ പറഞ്ഞ ഞങ്ങളെല്ലാം അങ്ങേക്ക് വിധേയന്മാരാണ്. അങ്ങ് സസന്തോഷം ഞങ്ങളോട് പറയും പ്രകാരം ഞങ്ങൾ ചെയ്തുകൊള്ളാം. ഉടനെ തന്നെ കൃഷ്ണൻ പറഞ്ഞു, ഹസ്തിനപുരത്തേക്ക് പോകുന്ന കാര്യം എനിക്ക് സമ്മതമാണ്. കർമ്മമാർഗങ്ങൾ വിശദമായി അറിയുന്ന ധർമ്മജ്ഞനായ ധ്രുപദന്റെ അഭിപ്രായം എന്താണ്? ധ്രുപദൻ പറഞ്ഞു, ദാശാർഹനായ പുരുഷോത്തമൻ എന്ത് വിചാരിക്കുന്നുവോ ആ ആലോചനയിൽ എനിക്കും സമ്മതമാണ്. യോഗ്യരായ പാണ്ഡവന്മാർ എനിക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണല്ലോ വാസുദേവനും. മഹാപുരുഷനായ ഈ ശ്രീകൃഷ്ണൻ ഈ പാണ്ഡവന്മാരുടെ ശ്രേയസ്സിനെ പറ്റി എത്രമേൽ ഗാഢമായി കരുതുന്നുവോ അത്രമേൽ കാര്യമായി ധർമ്മജൻ കരുതുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. വൈശ്യംഭായനൻ തുടർന്നു, ധ്രുപദൻ സമ്മതിച്ചു പറഞ്ഞ ഉടനെ പാണ്ഡവന്മാരും കൃഷ്ണനും വിദുരനും പാഞ്ചാലിയോടും കുന്തിയോടും കൂടി സസന്തോഷം ഹസ്തിനാപുരത്തേക്ക് പുറപ്പെട്ടു. അവർ വരുന്നതായി അറിഞ്ഞ് ധൃതരാഷ്ട്ര രാജാവ് കൗരവന്മാരെ അയച്ച് പാണ്ഡവരെ എതിരേൽക്കുവാൻ ആജ്ഞാപിച്ചു. വില്ലാളിയായ വികർണനെയും ചിത്രസേനനെയും വില്ലാളികളിൽ ശ്രേഷ്ഠനായ ദ്രോണനെയും കൃപരെയുമാണ് എതിരേൽപ്പിനയച്ചത്. വീരന്മാരും തേജസ്വികളും മഹാശക്തരുമായ അവരാൽ ചുറ്റപ്പെട്ട് പാണ്ഡവന്മാർ ഹസ്തിനാപുരിയുടെ അന്തർഭാഗത്തേക്ക് സാവധാനം പ്രവേശിച്ചു. പൗരന്മാർ ഉറക്കെയും പതുക്കെയും സസന്തോഷം സന്തോഷകരമായ വാക്കുകൾ പറഞ്ഞു. അവർ ഇപ്രകാരം പറഞ്ഞു, ഇതാ നോക്കൂ, ധർമ്മജ്ഞനായ ആ പുരുഷപുംഗവൻ വരുന്നു. സ്വന്തം അച്ഛനെപ്പോലെ ധർമ്മത്താൽ നമ്മെ രക്ഷിച്ചു വരുന്ന യുധിഷ്ഠിരൻ വരുന്നു. നോക്കൂ, സകല ജനങ്ങൾക്കും പ്രിയനായ പാണ്ഡുരാജാവ് കാട്ടിൽ വേട്ടയാടാൻ പോയിട്ട് എത്ര നാളായി. അദ്ദേഹം ഇതാ മടങ്ങി വരുന്നുവെന്ന് യുധിഷ്ഠിരനെ കണ്ടാൽ തോന്നുന്നു. നമുക്ക് വീണ്ടും പ്രിയം ചെയ്യുന്നതിനായാണ് അവർ മടങ്ങിയെത്തുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് ഇപ്പോൾ തന്നെ ആ മാന്യൻ്റെ വരവുകൊണ്ട് പ്രിയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വീരന്മാരായ പാണ്ഡവന്മാർ തിരിച്ചു വന്നു കഴിഞ്ഞു. ദൈവം നമുക്ക് ഇതിലും വലിയൊരു പ്രിയം എന്താണ് ചെയ്യേണ്ടത്?
ദാനം, ഹോമം, തപം ഇവ നാം ചെയ്തതിൻ്റെ എല്ലാം പുണ്യം കൊണ്ട് പാണ്ഡുപുത്രന്മാർ 100 സംവത്സരം ഇവിടെ വാഴുമാറാകട്ടെ. വൈശ്യംബായനൻ തുടർന്നു, പിന്നെ പാണ്ഡവന്മാർ ധൃതരാഷ്ട്രരുടെയും ഭീഷ്മരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചു, മറ്റു പൂജ്യന്മാരെയും പൂജിച്ചു, എല്ലാ നാട്ടുകാരോടും കുശലം ചൊല്ലി, നാട്ടുകാരുടെ വന്ദനം സ്വീകരിച്ച്, ധൃതരാഷ്ട്രരുടെ ആജ്ഞ സ്വീകരിച്ച് അവർ ഓരോ മന്ദിരങ്ങളിൽ പ്രവേശിച്ചു. അങ്ങനെ സുഖമായി അവർ രാജധാനിയിൽ താമസിച്ചു. കുറച്ചുനാൾ അവർ അങ്ങനെ വിശ്രമിച്ച ശേഷം ആ ശക്തന്മാരെ ധൃതരാഷ്ട്രരും ഭീഷ്മരും കൂടി അരികിൽ വിളിച്ചു വരുത്തി പറഞ്ഞു, ഹേ യുധിഷ്ഠിര, നീ സഹോദരന്മാരോടുകൂടി എൻ്റെ വാക്കുകേട്ട് അനുസരിക്കുക. ഇനിയും നിങ്ങൾ തമ്മിൽ ഛിദ്രമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഖാണ്ഡവപ്രസ്ഥത്തിൽ പോയി വാണുകൊള്ളുക. തമ്മിൽ പിണങ്ങാതെ സുഖമായി അവിടെ പാർക്കുക. നിങ്ങൾ അവിടെ പാർക്കുകയാണെങ്കിൽ ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. രാജ്യത്തിൽ പകുതി നിങ്ങൾക്ക് ഭാഗിച്ച് ഇതാ ഞാൻ തരുന്നു. ഇന്ദ്രൻ വാനവരെ എന്ന പോലെ പാർത്ഥൻ രക്ഷിച്ചുകൊണ്ടിരിക്കെ ക്ഷേമത്തിന് ഒരു കുറവും സംഭവിക്കുകയില്ല. നിങ്ങൾക്ക് ക്ഷേമമുണ്ടാകും. വൈശ്യംബായനൻ പറഞ്ഞു. ധൃതരാഷ്ട്രരുടെ വാക്കുകേട്ടവർ രാജാവിനെ കൈകൂപ്പി വണങ്ങി. കൃതകൃത്യന്മാരായ പാണ്ഡവന്മാർ അർദ്ധരാജ്യവും വാങ്ങി ഖാണ്ഡവപ്രസ്ഥത്തിൽ പ്രവേശിച്ചു. കൃഷ്ണനെ മുമ്പാക്കി അവർ അവിടെ എത്തിയപ്പോൾ സ്വർഗമെന്ന പോലെ ആ സ്ഥലം പ്രശോഭിച്ചു. പിന്നെ ആ സ്ഥലത്ത് ശാന്തികർമ്മം കഴിപ്പിച്ച് കൃഷ്ണദ്വൈപായന ഉപദേശപ്രകാരം പട്ടണത്തിനുള്ള സ്ഥാനം ആ അളവ് കഴിപ്പിച്ചു. കടൽ പോലെ ആഴമുള്ള കിടങ്ങുകളും അമ്പരചുംബികളായ മതിൽക്കെട്ടുകളും നിർമ്മിച്ചു. വെള്ളമേഘം പോലെയും ചന്ദ്രപ്രഭ പോലെയും വിളങ്ങുന്ന ആ പുരം നാഗങ്ങളാൽ ഭോഗവതി എന്ന പോലെ ശോഭിച്ചു. വീതിയുള്ള പാതകളോടെ ദേവതാബാധ കൂടാതെ പലമാതിരി ശുഭ്രഗൃഹങ്ങൾ നിരക്കുവാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രലോകം പോലെ ഇന്ദ്രപ്രസ്ഥം പ്രശോഭിച്ചു. സർവവേദ വിദഗ്ധന്മാരായ ബ്രാഹ്മണർ അവിടെ എത്തി. സർവഭാഷാ വിദഗ്ധന്മാരും അവിടെ പാർപ്പുറപ്പിച്ചു. നാനാദേശങ്ങളിൽ നിന്നും ധനാർത്ഥികളായ വണിക്കുകൾ കച്ചവടത്തിനായി അവിടെ വന്നെത്തി. എല്ലാത്തരം ശില്പവിദ്യകളും പഠിച്ചിട്ടുള്ളവരും അവിടെ വന്ന് പാർപ്പുറപ്പിച്ചു. നല്ല ഉദ്യാനങ്ങൾ നഗരത്തിന് ചുറ്റും വച്ചുപിടിപ്പിച്ചു. തേന്മാവ്, അമ്പഴം, കടമ്പ്, അശോകം, ചമ്പകം, പുന്ന, നാഗപ്പൂ, നാരകം, ആഞ്ഞിലി, പിലാവ്, പൈൻ, പന, പച്ചിലമലം, ഇലഞ്ഞി, കൈത മുതലായ മനോജ്ഞ വൃക്ഷങ്ങൾ പൂക്കൾ നിറഞ്ഞും കായകൾ തൂങ്ങിയും അവിടെ പ്രശോഭിച്ചിരുന്നു. നെല്ലി, പാച്ചോറ്റി, അങ്കോലം മുതലായ മരങ്ങൾ പൂക്കൾ അണിഞ്ഞു നിന്നു. ഞാവൽ, പാതിരി, കൊടുകാര, മുല്ല, കരവീരം, പാരിജാതം തുടങ്ങിയ ഓരോ വൃക്ഷലതാദികളും എന്നും പൂത്തും കായ്ച്ചും അനുഭവയോഗ്യമായി. പലതരം പക്ഷികൾക്കും നിവാസസ്ഥാനമായി ശോഭിച്ചു. മതിച്ചാടുന്ന മയിലുകളുടെയും കൂകുന്ന കുയിലുകളുടെയും ഘോഷങ്ങൾ മുഴങ്ങി. വെൺമാടങ്ങളും നാനാതരം വല്യ ഗൃഹങ്ങളും ചിത്രശാലകളും കൃത്രിമ ശൈലങ്ങളും വെള്ളം നിറഞ്ഞ് പ്രശോഭിക്കുന്ന തടാകങ്ങളും വിളങ്ങി. ആമ്പലും താമരയും പൂമണം വീശുന്ന പൊയ്കകളും അന്നം ചക്രവാകം എന്നീ പക്ഷികളോട് ചേർന്ന് വിലസുന്ന സുന്ദരമായ പുഷ്കരിണികളും വിസ്തൃതമായ ചിറകളുമൊക്കെ ചേർന്ന് ആ സ്ഥലം പാണ്ഡവന്മാർക്ക് വളരെയധികം പ്രീതിയുളവാക്കി. ഭീഷ്മനും ധൃതരാഷ്ട്രനും കൂടി ധർമ്മപുത്രനെ ഇങ്ങോട്ട് അയച്ചതുമൂലം പാണ്ഡവർ ഖാണ്ഡവപ്രസ്ഥത്തിൽ അധിവസിച്ചു. ഇന്ദ്രതുല്യന്മാരായ 5 പേരും വാണതുമൂലം നാഗങ്ങളാൽ ഭോഗവതീപുരി എന്ന പോലെ ആ നഗരം ശോഭിച്ചു. അവരെ അവിടെ വാഴിച്ചതിന് ശേഷം രാമനോടുകൂടി കൃഷ്ണൻ പാണ്ഡവന്മാരുടെ അനുജ്ഞ വാങ്ങി ദ്വാരകയിലേക്ക് മടങ്ങി. ഇനി ഇതിനു ശേഷമുള്ള കഥ അടുത്തയാഴ്ച കാണാം.